പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുടെ പ്രാധാന്യം സർക്കാരും പ്രകൃതി സ്നേഹികളും വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി. നാട് നന്നാവട്ടെ, അതിനൊപ്പം ഞങ്ങളും നന്നാവട്ടെ എന്ന ആഗ്രഹവുമായി പയ്യന്നൂർ നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ ചിലർ പരിസ്ഥിതി സൗഹൃദ CNG ഓട്ടോറിക്ഷകൾ വാങ്ങി ഓടിച്ചു തുടങ്ങി. അങ്ങനെ പയ്യന്നൂരിൽ ഇപ്പോൾ ഓടുന്നത് 40 CNG ഓട്ടോറിക്ഷകളാണ്. പരിസ്ഥിതി സ്നേഹത്തിൽ ഓട്ടോ ഓടിത്തുടങ്ങിയപ്പോഴാണ് ഈ പാവം തൊഴിലാളികൾക്ക് ഒരു കാര്യം മനസ്സിലായത്. ഇന്ധനം നിറയ്ക്കണമെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല സഹിക്കേണ്ടത്. CNG പമ്പിലെത്താൻ ഇവർ ഓടേണ്ടത് 72 കിലോമീറ്ററാണ്. കാരണം പയ്യന്നൂരിൽ CNG പമ്പില്ല, അതുള്ളത് പള്ളിക്കുന്നിലാണ്. അവിടെ എത്താൻ 150 രൂപയുടെ ഇന്ധനം വേറെ അടിക്കണം. 2 മണിക്കൂറെടുക്കും പള്ളിക്കുന്നിലെത്താൻ. ചുരുക്കത്തിൽ ഒരു ദിവസം ഓടിക്കിട്ടുന്ന വരുമാനം ഇന്ധനം നിറയ്ക്കാൻ ചെലവാക്കണം. പിന്നെ 3.5 ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇപ്പം CNG വണ്ടി ഇറക്കിയിരിക്കുന്നത്. CNG വണ്ടി ഇറക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ആ സമയത്ത് പറശ്ശിനിക്കടവിലും പിന്നെ ചെറുവത്തൂരിലെ CNG പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇത് പിന്നെ ഒരു മാസത്തിനുള്ള CNG പമ്പ് പിന്നെ പയ്യന്നൂർ താലൂക്കിലും പിന്നെ കാസർഗോഡ് ജില്ലയിലും വരുന്നതിൻ്റെ അവരെ വാക്കിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ CNG വണ്ടി എടുത്തത്. എന്നെപ്പോലെ 40-ൽ അധികം ഓട്ടോറിക്ഷ CNG വണ്ടിക്കാർ പയ്യന്നൂർ താലൂക്കുകൾ തന്നെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ അവസ്ഥ എന്ന് പറയുന്നത് 45-90 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടാണ് നമുക്ക് CNG കണ്ണൂർ പിന്നെ ജയിൽ പമ്പ് പോയിട്ടാണ് CNG അടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇത് ഭയങ്കര നഷ്ടത്തിലാണ് ഓടുന്നത്. ഇത് എങ്ങനെ നമുക്ക് ഒപ്പിച്ച് പോകാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ്. ചിലപ്പോൾ ഇന്ധനം കിട്ടാതെ ഓട്ടം മുടങ്ങുന്നതും പതിവാണ്. പയ്യന്നൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് മാത്രമല്ല ഈ ദുരിതം. പിലാത്തറ, തളിപ്പറമ്പ്, പഴയങ്ങാടി, ചെറുവത്തൂർ എന്നിവിടങ്ങളിലെ CNG ഡ്രൈവർമാരെല്ലാം ഇതേ അവസ്ഥയിലാണ്. പയ്യന്നൂരിൽ ഉടൻ CNG പമ്പ് തുടങ്ങുമെന്ന് പറഞ്ഞാണ് ഏജൻസികൾ ഓട്ടോറിക്ഷ നിരത്തിലിറക്കിയത്. ആ വാഗ്ദാനത്തിൽ വീണവരാണ് ഇപ്പോൾ പെരുവഴിയിലായത്. നമ്മൾ ഈ ദുരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ബന്ധപ്പെട്ടവർ അടിയന്തരമായിട്ട് പിന്നെ പയ്യന്നൂർ താലൂക്കിലും അതുപോലെ കാസർഗോഡ് ഏതെങ്കിലും ഈ നമുക്കൊരു 10-15 കിലോമീറ്ററിൻ്റെ അകത്ത് പിന്നെ CNG പമ്പ് ഉദ്ഘാടനം ചെയ്യാൻ എന്തെങ്കിലും പിന്നെ ഒരു സംവിധാനം നിങ്ങൾ ദയവേദം ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. ഇതൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരു ദയനീയ രോധനമാണ്. എന്നെപ്പോലെ 40-45 ഡ്രൈവർമാർ പയ്യന്നൂർ താലൂക്കിൻ്റെ അകത്ത് തന്നെയുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മളീ പറയുന്നത്. ആരെ കാല് പിടിക്കാനാണ് ഇനി ഉള്ളതെന്ന് ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടുന്നത്. കാരണം ഇതേ അവസ്ഥയിൽ പോലെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു വക്കിലേക്ക് CNG ഡ്രൈവർമാർ എത്തുന്നുള്ളത് പരമാർത്ഥമാണ്. ETV ഭാരത്, കണ്ണൂർ.